ഹായ് ഹലോ, ശ്രുതി സ്വറൈറ്റി വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുഭാഷ്. ഇന്ന് ഞാൻ ഉഴുന്നു കൊണ്ടൊരു ഈവനിങ് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്, വളരെ ടേസ്റ്റി ആയ സ്നാക്സാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. സാധാരണ ഫുള്ളായിട്ടുള്ള ഉഴുന്നാണ്, പകുതിയായിട്ടുള്ള ഉഴുന്നല്ല, ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയി. അപ്പോൾ ഞാൻ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇനി നമുക്കിത് ഒന്നോ രണ്ടോ മണിക്കൂർ കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ വെള്ളം തീരെ ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയിൽ അരയണില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക, അതേപോലെ അല്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സാക്കിയെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് സെറ്റാവുള്ളൂ. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറാണ് എനിക്ക് ടൈമില്ലാത്ത കാരണം വെച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ടൈം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക്, അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന് സാമ്പാർ പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുരുമുളക് ചതച്ചതും കുറച്ച് കുരുമുളക് മുഴുവനായിട്ടുള്ളതും, പിന്നെ അര സബോള ചെറുതാക്കി അരിഞ്ഞതും. ഇപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞത്, നല്ല ടേസ്റ്റാവും കറിവേപ്പില കൂടി കഴിഞ്ഞാൽ. അതേപോലെ ഇഞ്ചി, സവോള, കുരുമുളക് പൊടി ഒക്കെ കൂടി മിക്സാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് കുറച്ച് എരിവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പച്ചമുളക് അതേപോലെ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തും കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവും അതേപോലെ തന്നെ സാമ്പാർ പൊടിയും ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ നമ്മൾ മുമ്പ് തന്നെ സബോള ഇട്ട് വെക്കാൻ പാടില്ല, അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് മാത്രമാണ് സബോളയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതേപോലെ കയ്യിൽ വെള്ളമാക്കിയിട്ട് നടുവിലൊന്നും ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്, ഉള്ളു വേവാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതേപോലെ ഇത് കയ്യിലിങ്ങനെ വെള്ളമാക്കിയിട്ട് ഒന്നും കൂടിയും ഹോളിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അത്ര വലിയ ഭംഗിയൊന്നുമില്ല ഉഴുന്നുകൂടെ കാണാനായിട്ട്, നല്ല പെർഫെക്റ്റായിട്ടൊന്നുമില്ല. എന്നാലും അറിയണ പോലെ നമ്മളിങ്ങനെ ഹോളിട്ടിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക, അതേപോലെ അല്ലാതെ ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. നമ്മുടെ ഇങ്ങനത്തെ ഒരു കയ്യിൽ നമ്മൾ ഇപ്പോൾ എണ്ണ നമ്മുടെ കയ്യിലൊക്കെ ആവുന്നുള്ള പേടിയുള്ള ഒരു പുതിയതൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊരു കയ്യിൽ ഇത്തിരി ചെറിയ ഉരുള ആക്കിയിട്ട് നടുവിൽ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ട് പതുക്കെ നിന്ന് ഓയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ അങ്ങനെ ശരിക്കും ആയി കിട്ടും കേട്ടോ. അപ്പോൾ മൂന്ന് നാലെണ്ണം ആയ കാരണമാണ് ഇത്തിരി അടുപ്പിച്ചായത്. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നല്ല വീർത്ത് വരുന്നുണ്ട് ഉഴുന്നുവട, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. നല്ല ക്രിസ്പിയാണ്, ഞാനിങ്ങനെ പൊളിക്കുമ്പോൾ കണ്ടില്ല നല്ല ശബ്ദമില്ലേ, ക്രിസ്പിയാണ്. പുറമൊക്കെ നല്ല ക്രിസ്പിയും അതേപോലെ
ഉള്ളിങ്ങനെ പൊളിക്കുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് സാമ്പാർ പൊടി ഇടുന്ന കാരണം. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കായ്പൊടി ആയാലും മതി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊരു ബെല്ലൈക്കണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെത്തുന്നതാണ്. അപ്പോൾ താഴെ കമൻറ്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കേ, ബൈ.